വാസ്തു അഡ്വൈസറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പടിഞ്ഞാറ് ദർശനമായ വീടിന്റെ ഫ്ലോർ പ്ലാൻ നോക്കാം. കഴിഞ്ഞ ദിവസം തെക്ക് ദർശനമായിട്ടുള്ളതും വടക്ക് ദർശനമായിട്ടുള്ളതും കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടിന്റെ ഫ്ലോർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് പേജിലോ നോക്കിയാൽ കാണാവുന്നതാണ്. അതേ ഡിസൈൻ വെച്ചിട്ട് പടിഞ്ഞാറ് ദർശനമായ ഒരു വീടിന് എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയും ചെയ്തിട്ടുള്ള ഒരു പ്ലാനല്ല, ഇതൊരു സ്റ്റഡി പർപ്പസ് മാത്രമാണ്. പടിഞ്ഞാറ് ദർശനമായ ഈ വീടിന് 56.8 അംഗുലം എന്ന 1 എന്ന യൂണിറ്റ് സംഖ്യയിലുള്ള ബാല്യത്തിലുള്ള ആയാധിക്യം കൂടിയ ഗുണദോഷ ഫലങ്ങളിൽ ഉത്തമത്തിലുള്ള അളവാണ് നൽകിയിട്ടുള്ളത്. കോലളവ് സ്വീകരിച്ചിരിക്കുന്നത് 1.72 സെന്റിമീറ്റർ എന്നുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ അളവുകളും സെന്റിമീറ്ററിലാണ്. ഭിത്തിപ്പുറം അളവുകൾ, മുറികളുടെ സ്ഥാനം, മുറികളുടെ അളവുകൾ, ഗൃഹമധ്യ സൂത്രം എന്നിവയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പടിഞ്ഞാറ് ദർശനമായ ഈ വീടിന് തെക്ക് പടിഞ്ഞാറാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അടുക്കള കൊടുത്തിരിക്കുന്നത് വടക്കിഴക്കും. നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള പോലെ ബെഡിട്ട് കിടക്കേണ്ടത് കിഴക്കോട്ട് തല വെച്ചിട്ട് വലത്തോട്ട് അഥവാ വടക്കോട്ട് എഴുന്നേൽക്കുന്ന വിധത്തിലോ, തെക്കോട്ട് തല വെച്ചിട്ട് വലത്തോട്ട് അഥവാ കിഴക്കോട്ട് എഴുന്നേൽക്കുന്ന വിധത്തിലോ ക്രമീകരിക്കേണ്ടതാണ്. ഒരു കാരണവശാലും വടക്കോട്ട് തല വെച്ച് ബെഡിട്ടരുത്. അടുപ്പ്, ഗ്യാസ്, ഇൻഡക്ഷൻ മുതലായ പാചകം എന്ന കർമ്മം നിർവഹിക്കുന്നത് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ നോക്കി ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ വീഡിയോകളിൽ അതേ ഡിസൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ലിവിംഗ് റൂമിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡൈനിങ് റൂമിലേക്ക് ഒരു ആർച്ച് നൽകിയിട്ടുണ്ട്. ഡൈനിങ് റൂമിലേക്ക് അടുക്കളയിൽ നിന്നും 2 ബെഡ്റൂമിൽ നിന്നും ആക്സസ് കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് നൽകിയിട്ടുള്ളത്. വേണമെങ്കിൽ ഒരെണ്ണം കോമൺ ആക്കി മാറ്റാൻ സാധിക്കും. ഇത്രയുമാണ് ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂ പറയാനുള്ളത്. വാതിലുകളും ജനലുകളും നിങ്ങളുടെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ച് അളവിലും പൊസിഷനിലും ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും 4 മൂലകളും ചേർത്ത് ജനലും വാതിലും നൽകരുത്. അളവുകൾ നോക്കി കഴിഞ്ഞാൽ 1.72 സെന്റിമീറ്റർ എന്ന അളവുകളാണ് കൊടുത്തിട്ടുള്ളത്. അടുക്കളയ്ക്കും ഡൈനിങ് ഹാളിലും ലിവിംഗ് ഹാളിലും തെക്ക് കിഴക്കേ ബെഡ്റൂമിലും 20.8 അംഗുലം എന്ന അളവാണ് കൊടുത്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിന് 21 എന്ന അളവാണ് കൊടുത്തിട്ടുള്ളത്. ടോയ്ലറ്റിനും സിറ്റ് ഔട്ടിനും അളവ് നൽകിയിട്ടുണ്ട്, പക്ഷേ നിർബന്ധമില്ല. പടിഞ്ഞാറ് ദർശനമായ വീടിന്റെ ഗൃഹമധ്യ സൂത്രം കിഴക്ക് പടിഞ്ഞാറാണ് നൽകിയിട്ടുള്ളത്. അതിൽ വാതിൽ, ജനൽ എന്നിവ നേർക്കുനേർ വരുന്ന രീതിയിൽ, പക്ഷേ ഒന്നിന്റെയും മധ്യങ്ങൾ ഒരേ ലൈനിൽ വരാത്ത വിധത്തിൽ വേണം നിർമ്മിക്കാൻ. ഇത്രയുമാണ് അളവുകളെ പറ്റി പറയാനുള്ളത്. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തെറ്റുകുറ്റങ്ങളും നിങ്ങൾക്ക് പറയാം. അടുത്ത വീഡിയോയിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇനി ഇതേപോലെ ഒരു ഡിസൈൻ വെച്ചിട്ടുള്ള 4 ദർശനമായിട്ടുള്ള വീടുകൾ ചെയ്യുന്നില്ല. ഇത് നിങ്ങൾക്കൊരു സ്റ്റഡി പർപ്പസ് എന്നുള്ള രീതിയിൽ മാത്രം ചെയ്തിട്ടുള്ള 4 വീഡിയോകളാണ് ഇത്. ഇനി ഇതേപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയോ ഫേസ്ബുക്ക് പേജ് വാസ്തു അഡ്വൈസർ ലൈക്ക് ചെയ്യുകയോ ചെയ്യുക. നിങ്ങളുടെ പ്ലാനുകളെ പറ്റിയുള്ള സംശയങ്ങൾ വ്യക്തമാക്കുന്ന വിധത്തിൽ വാട്സപ്പ് നമ്പറായ 9037808675 അയച്ചാൽ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വാസ്തു അഡ്വൈസർ ശരണദാസ് നായർ.